ഹായ് സൈക്കോ ആംഗ്ലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പൊ എന്റെ പേര് നിസാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന നല്ല അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. നല്ല സ്ട്രൈക്കും അതുപോലെ മീ മിസ്സായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ ഒരു വീഡിയോ ആണ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ഡീപ്പറിൻ്റെ ഈ ഒരു ടൈഗറാണ്. ഈ ഒരു ടൈഗർ സ്റ്റംപാണ്. അതുപോലെ തന്നെ രാവിലെ നേരം കൊടുത്ത് 6 മണിയായിട്ടുണ്ട്. പിന്നെ ഇവർ പോരുന്ന കാരണം വെള്ളം ഇത്തിരി കലക്കുന്നു. എന്തായാലും നമുക്ക് നോക്കാം. ഇവിടുന്ന് സ്ട്രൈക്ക് കിട്ടാനുള്ള ഒരു ഏരിയയാണ്. മീൻ കിട്ടുന്ന നമുക്ക് ഒരുപാട് മീൻ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് വീണ്ടും കാസ്റ്റ് ചെയ്യുന്നത്. ഒരേ കലക്കുണ്ടെങ്കിലും കലക്കിന് പറ്റിയൊരു കളറാണ് നമ്മളിപ്പോൾ കാസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റംപ് പറഞ്ഞാൽ ഏകദേശം കലക്കിന് ഉറപ്പില്ലാത്ത രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പം നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒന്ന് സ്ട്രൈക്ക് ചെയ്യോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. പിന്നെ വെള്ളമാണെങ്കിൽ ലോ ടൈഡിൽ നിന്ന് ഹൈ ടൈഡിലോട്ട് വരുന്നൊരു സമയമാണ്. അതുകൊണ്ട് കുറച്ച് വെള്ളം താഴത്താണ് കിടക്കുന്നത്. എന്തായാലും നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കണ്ട. കുറച്ച് നേരമായിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏകദേശം ഒരു അരമണിക്കൂർ 3 മണിക്കൂറായിട്ടുണ്ടാവും. ഇത്രയും ടൈമായി. ഇതുവരെ സ്ട്രൈക്കും കാര്യം ഒന്നും കിട്ടിയില്ല. കാരണം എന്താ വെച്ചാൽ ഈ ബോട്ടിൽ ഇങ്ങനെ കോരുന്ന കാരണം നല്ല രീതിയിൽ കലങ്ങിക്കുന്ന വെള്ളം. കാരണം നല്ല വെള്ളമാണ്, പക്ഷേ അത് മണ്ണിലിട്ട് ഇങ്ങനെ കോരി കൊണ്ടുവരുന്നതുകൊണ്ട് ആ ചളിവെള്ളം ഇങ്ങനെ കയറി വരികയാണ് മേലെ. അപ്പോൾ ആ ഒരു കലക്ക് ഇങ്ങനെ പെടാനുണ്ട് ഫ്രണ്ടിൽ വെള്ളത്തിൽ. നല്ലൊരു അടിപൊളി മഴ ചെയ്ത് നമുക്ക് വീണ്ടും കാസ്റ്റ് ചെയ്യണം. ഇനിയും കാറ് ചെറുതായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങോട്ട് കാറ് തള്ളി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് തളി വെച്ച് വരുന്നുണ്ട് മാനം. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയും കാസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ആകെപ്പാടെ ഒരു ചെറിയ തട്ട് മാത്രമേ നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഷ്രിമ്പ് മൊത്തം ഒഴിവാക്കി മൂന്ന് ഷ്രിമ്പ് ഒന്ന് കുടുങ്ങി പോയത്. ആ കയറി കയറി ചമ്പല്ലി കയറി ഈ അടത്ര കയറി കാസ്റ്റ് ചെയ്ത് മീനടിച്ചവിടെ ഒന്ന് അത്യാവശ്യമുണ്ട്. നമ്മൾ ലൂറാക്കി കേട്ടാ മുമ്പ് ഒഴിവാക്കി. ഞാൻ ഇതിൽ പറഞ്ഞതാ ഒന്ന് അത്യാവശ്യം മീൻ കിട്ടിയല്ലോ ഇവിടെ. എത്ര മീൻ കയറിയിച്ചിട്ടാ അത് ഫുള്ള് ഉള്ളുന്നാ കയറിയത്. ഇന്നിപ്പോ എത്ര മീൻ കയറിയിച്ചിട്ടാ ഉള്ളുന്നാ ഫുള്ള് കയറിയത്. അവനക്ക് രണ്ട്, അവനക്ക് ഒന്ന്, അവനക്ക് ഒന്ന്. അപ്പൊ 5 മീൻ കയറില്ല ഇപ്പൊ മൊത്തം. ഇവിടെ ആ തോണി മുങ്ങിക്കെടുക്കാനായി നല്ല വലിയ ചമ്പല്ലുണ്ട്. ഇതില് ആ പെടുന്ന ആ പിടിച്ചു നിൽക്കാൻ പറ്റേണ്ടത് ഞാൻ പൊന്തിക്ക് ചുറ്റി ചുറ്റി അവിടെ നിർത്ത് 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 അവിടെ നിർത്ത് അവിടെ നിർത്ത് കളിക്കാൻ നിക്കല്ലേ. അതിനെ പഠിപ്പിക്കല്ലേ. പഠിപ്പിക്കരുത് പഠിപ്പിക്കരുത് പറഞ്ഞതല്ലേ. ഫോൺ വെള്ളത്തിലൊക്കെ ഇക്കണേ നോക്കട്ടെ. വലിച്ചിടാൻ പറ്റൂല. ഇത് ചെറിയ ഉക്കാണ്. കൊടിക്കല്ലേ കൊടിക്കല്ലേ പറയുമ്പോ പിന്നിട്ട് തിരിക്കാണ്. പൊക്കാൻ പറ്റൂല. ഞാൻ ഇതെങ്ങനെങ്കിലും ലോക്കാക്കാൻ പറ്റുമോ നോക്കല്ലേ. അവിടെ കിടന്ന് ഞാൻ ചാടി വീണാണ് നമുക്ക്. ഞാൻ അതെ ഞാൻ പൊത്തി വേണ്ടിയില്ലേ. എന്ത് വലിയ മീനാ അന്ന് അടിച്ച അതേ സൈസ് മീന്. ഇത് ആള് വർക്ക് ചെയ്യൂ. മീൻ മിസ്സായ മിസ്സായാലില്ല. ഹെവി ചെമ്പല്ലിയായിരുന്നു. നല്ല സ്ട്രൈക്ക്.
കളക്ഷൻ ഇല്ല ഇങ്ങളൊക്കെ അവിടെയാണ് ഇവിടെ എത്തുമ്പോ പിന്നെ നല്ല ഉക്കാണ് ലൂക്കാനന്റെ ഓറഞ്ച് കേട്ടില്ലേ മീൻ കിട്ടിയത് ഇവിടെ നിർത്തിക്ക അടുത്ത കിട്ടി അതാ കഴിച്ചോണ്ടോ പിടിച്ച അപ്പൊ എനിക്ക് രണ്ട് ചെമ്പല്ലി അതിനകത്ത് കിട്ടീന് മൊയ്തീനെ മൊയ്തീനക്ക് എന്താ കിട്ടീനെ മൊയ്തീനെ ഏതാണ് യൂസ് ചെയ്ത് ജെല്ലി ബ്ലൂ ഒരു ചെമ്പല്ലി പൊളിച്ച് ജെല്ലി ബ്ലൂ കാണിച്ചേ ഷ്രിമ്പ് കാണിച്ചേ ഇന്ന് ഇവിടെ യൂസ് ചെയ്ത മിക്ക ആൾക്കാരും ഇത് ഷ്രിമ്പാട്ടോ യൂസ് ചെയ്തിങ്ങനെ ഫുള്ള് ഷ്രിമ്പ് കണ്ടില്ലേ ഫുള്ള് ഷ്രിമ്പ് ഇനിയുണ്ട് അവിടെ ആള് ഇനി ഈ ആളുങ്ങൾക്ക് അറിയും നമുക്ക് ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും മീൻ മിസ്സാവുന്നത് ഏത് ഷ്രിമ്പിലാ അടിച്ചേ ഫയർ ടൈഗർ ഷ്രിമ്പിനകത്തന്നതോ അന്റെ മീനോടെ ആ അത് എടുക്കണം അതിൽ ഇതേ ഇതാട്ടോ പുള്ളിക്ക് അടിച്ച ചെമ്പല്ലി ഏതാണ് ഏതിലടിച്ചേ ഹവാസിന്റെ ഷ്രിമ്പിനകത്ത് അല്ലേ ഗ്ലാസ് ടൈപ്പ് ഷ്രിമ്പിനകത്ത് അല്ലേ മീൻ അടിച്ചോ ഇല്ല ഓക്കെ ബാക്കി രണ്ടു മൂന്ന് ആൾക്കാർ അവിടെ ഉണ്ട് പക്ഷെ നമ്മൾ ഈ ഒരു ഗ്യാങ് ആയിട്ട് ഇവിടെ നിൽക്കുക എന്നിട്ട് ഒരു സ്ഥലത്ത് തന്നെ അങ്ങനെ നമുക്ക് എല്ലാവർക്കും മീൻ തട്ടിയിട്ടുണ്ടായിരുന്നു ഒരാളും മീൻ സ്ട്രൈക്ക് ചെയ്ത് പോയിട്ടില്ല മൂന്നെണ്ണം മിസ്സായിക്കണം മീൻ അടിച്ച് മിസ്സായിക്കണോ മൂന്നെണ്ണം മിസ്സായിക്കണം ഓക്കെ അപ്പൊ മൂന്ന് മീൻ അടിച്ച് മിസ്സായി അപ്പൊ ഇവിടെ നിന്നുണ്ടോ എല്ലാവരും ഷ്രിമ്പിനകത്ത് യൂസ് ചെയ്യുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഷ്രിമ്പ് യൂസ് ചെയ്യാനുള്ള കാരണം എന്തായിരിക്കും ബഡ്ജറ്റ് ഉണ്ടോ എന്താണ് കാരണം ബഡ്ജറ്റ് മെല്ലെ 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 അതോ പൊട്ടിച്ചു പോയി എന്തായിരുന്നു പൊട്ടിച്ചു പോയി വലിയ മീനായിരുന്നു നല്ല നല്ല ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ദിവസം നമുക്ക് വിട്ടിയ മീൻ അവിടെ ഉണ്ട് ഇന്നത്തെ ദിവസം പൊളി ഒരു രക്ഷയില്ല അപ്പൊ അങ്ങനെ നമ്മൾ ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാ നമ്മൾ ഏകദേശം സ്റ്റോപ്പ് ചെയ്ത് നമ്മളിതേ ഈ ഒരു സാധനത്തിനകത്താണ് നമുക്കും കടിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഗൈഡിനകത്തല്ല കേട്ടോ ഞാൻ അതിന് കമന്റ് ചെയ്യരുത് ഗൈഡിന്റെ താഴ്ഭാഗത്ത് കൂടി നമ്മൾ കോർത്തിട്ടൊക്കെയാണ്
കേട്ടോ. കാരണം ഗേറ്റിനകത്ത് നമുക്ക് അറിയുന്ന കാര്യമാണ്, കാരണം ഇനിയിപ്പോൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് കമന്റ് ചെയ്യാനുണ്ടാവും. ഓക്കെ, അപ്പൊ എന്തായാലും അടിപൊളിയിട്ട്. അങ്ങനെ അപ്പോ നമ്മള് ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞ് അടിപൊളിയിട്ടാ, നമുക്ക് നല്ലൊരു രണ്ട് മൂന്ന് സ്ട്രൈക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്താ പറയാ, ഒരു രക്ഷയില്ലാത്തട്ടെ. മുന്നേ നമ്മളൊരു ചെമ്പല്ലി മടയിൽ ചൂണ്ടിട്ട് ഒരുപാട് മീനെ പിടിച്ചിരുന്നു. അതുപോലത്തെ ഒരു ദിവസമായിരുന്നു എന്ന് പറഞ്ഞത്. ഇവിടെ നിന്ന് നല്ലവർക്കും സ്ട്രൈക്കും മീൻ അടിച്ച് മിസ്സാവലും മീൻ കിട്ടിയത് ഒരുപാട്. അങ്ങനെ എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, എല്ലാം കിട്ടിയിട്ടുണ്ടാവില്ല എന്നാൽ മിക്കതും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ കൂട്ടുകാരെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്, ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി ഫിഷിംഗ് വീഡിയോസും ടിപ്സ് വീഡിയോസും ടെക്സ് വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാവുന്നതാണ്.